നമുക്ക് ഈ ലോകത്തോട്ട് നമുക്ക് ജന്മം നൽകിയ രാഷ്ട്രത്തോട് വളരാൻ അനുവദിച്ച രാഷ്ട്രത്തോട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ധാരാളം സഹായം ചെയ്തവർ നമ്മൾ ആശ്രയിച്ചവർ എല്ലാവരുടെയും കടം വീട്ടാൻ നമുക്ക് സാധിക്കില്ല തിരിച്ചെന്തു കൊടുത്താലും വളരെ ക്രൈസിസിൽ ഒരു 5 രൂപ ഒരാൾ തരിയാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് അയാൾക്ക് 10 രൂപ കൊടുത്താലും 20 രൂപ കൊടുത്താലും ആ 5 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള മൂല്യം ആ ക്രൈസിസിൽ വന്നതുപോലെ വരില്ല പക്ഷേ 3 വ്യക്തികളോടുള്ള കടം അതൊരിക്കലും ഒരിക്കലും ഒരിക്കലും തീരില്ല വ്യക്തികളല്ല പ്രതിഭാസങ്ങളാണ് ഒന്ന് ഈ പ്രപഞ്ച ചൈതന്യത്തോടുള്ള കടം നമ്മൾ പ്രപഞ്ച ചൈതന്യത്തെ ഈശ്വരനായിട്ട് കാണുന്നു ദേവന്മാരായിട്ട് കാണുന്നു അതുപോലെ നമുക്ക് ജന്മം നമ്മുടെ ശരീരം നൽകിയ മാതാപിതാക്കളോട് അവരുടെ മുൻ തലമുറയോടുള്ള നമ്മളുടെ കടപ്പാട് അതുപോലെ തന്നെ നമുക്ക് ഈ സംസ്കാരം തന്ന ഋഷിമാരോടുള്ള കടപ്പാട് അത് ദേവഋണം പിതൃഋണം ഋഷിഋണം എന്നാ പറയുക ദേവഋണം പിതൃഋണം ഋഷിഋണം ഈ ഋണം ഒരിക്കലും വീട്ടാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക സാങ്കൽപ്പികമായിട്ട് വെസ്റ്റിലൊക്കെ താങ്ക്സ് ഗിവിങ് ഡേ ഉള്ള മാതിരി നമ്മൾ ഇവർക്ക് തൃപ്തി വരുത്തുന്നു തർപ്പണം ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം തൃപ്തി വരുത്തുക അവരുണ്ടോ അവരില്ലയോ എന്നുള്ളതല്ല നമ്മൾ ആഗസ്റ്റ് 15-ാം തീയതി ഈ കൊടിയുടെ മുമ്പിലിരുന്നുകൊണ്ട് സല്യൂട്ട് അടിക്കുകയും ജനഗണമന പാടുകയും ബാക്കിയെല്ലാം ചെയ്യുന്നു ആ കൊടിക്ക് ജീവനൊന്നും ഇല്ലല്ലോ പക്ഷെ ആ കൊടിയുടെ മുമ്പിൽ അത് ഭാരതത്തിൻ്റെ പ്രതീകമാണ് ഭാരതത്തിൻ്റെ പ്രതീകമായ കൊടിയുടെ മുമ്പിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്ന വ്യക്തികളുടെയൊക്കെ സ്മരണ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം റിപ്പബ്ലിക് ദിനമൊക്കെ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതെല്ലാം അതുമാതിരി തന്നെ മഹാത്മാഗാന്ധി മരിച്ചു അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇപ്പോഴും ഹോളിഡേയാണ് പലരും പലരും ഭൂമിയിലില്ല അവരൊക്കെ മരിച്ചു കഴിഞ്ഞു എന്നാലും അവരുടെ ജന്മദിനം അവരുടെ സന്ദേശങ്ങളൊക്കെ ഇപ്പോഴും പ്രസക്തമാണ് അതുപോലെയാണ് ഈ പ്രകൃതി ചൈതന്യത്തോട് നമ്മളുടെ കടപ്പാട് അത് പിതൃതർപ്പണമായിട്ട് അത് ദേവതർപ്പണമായിട്ട് നമ്മൾ ചെയ്യും അപ്പോൾ പ്രകൃതിയോടുള്ള കടപ്പാടാണ് പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും നമ്മൾ തർപ്പണം കൊടുക്കുക അതുപോലെ ഋഷിമാർക്കുള്ള എല്ലാ കടപ്പാട് അവർ ഈ സംസ്കാരം നമുക്ക് തന്നതിന് അത് ഋഷി തർപ്പണം അപ്പൊ ദേവ ഋണം ദേവതർപ്പണത്തിലൂടെ ഋഷി ഋണം ഋഷി തർപ്പണത്തിലൂടെ പിതൃഋണം പിതൃതർപ്പണത്തിലൂടെ നമ്മൾ വീട്ടുന്നതല്ല ഓർമ്മിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ചടങ്ങ് നടത്തുന്നു ആചാരം നടത്തുന്നു അനുഷ്ഠാനം നടത്തുന്നു സാധാരണഗതിയിൽ നമ്മൾ ഇടത്തെ കയ്യിൽ ഒരു ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അല്ലെങ്കിൽ പഞ്ചപാത്രത്തിൽ വെള്ളമെടുത്ത് ഇടത്തെ കയ്യിൽ സ്പൂണിൽ വെള്ളമെടുത്ത് വലത്തെ കയ്യിലൂടെ ഒരു താമ്പാളത്തിലേക്ക് ഒഴിക്കുക ഒരു പ്ലേറ്റിലേക്ക് ഒഴിക്കുക അത്രയേ ഉള്ളൂ ഓരോ പേര് പറയുമ്പോഴും വെള്ളം എടുത്തിട്ട് വലത്തെ കയ്യിലൂടെ അതൊരു ചെറിയ ചടങ്ങാണ് അതാണ് തർപ്പണം ചില സമയത്ത് നമുക്ക് പൂക്കളിടാം അതുപോലെ അരി ഉണക്കലരി അതിടാം പിന്നെ ഒന്നുമില്ലെങ്കിൽ വെറുതെ കയ്യു കുപ്പിയിരുന്ന് ആ മന്ത്രങ്ങൾ ചൊല്ലാം ഇതൊക്കെ തർപ്പണത്തിന് ഭാഗമാണ് അപ്പം നമ്മളിത് സാധാരണ കർക്കിടക വാവുബലിക്കും ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള വാവുബലിക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് തർപ്പണം ആ തർപ്പണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം പിതൃതർപ്പണം കുറച്ച് ബുദ്ധിമുട്ടാണ് അസംസ്കൃത വാക്കുകളുണ്ട് ബാക്കിയുള്ളത് പ്രകൃതിക്ക് തർപ്പണം കൊടുക്കാം എങ്ങനെയാണ് പ്രകൃതിക്ക് തർപ്പണം കൊടുക്കുക പ്രകൃതിയുടെ ചൈതന്യത്തിനാണ് ഞാൻ ഉദാഹരണം പറയാം പ്രകൃതി ദേവന്മാർക്ക് ബ്രഹ്മാ തൃപ്യതോ തൃപ്യതോ എന്ന് പറഞ്ഞാൽ തൃപ്തി വരട്ടെ ഈ തൃപ്യതോ എന്ന വാക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബ്രഹ്മാ തർപ്പയാമി തർപ്പയാമി എന്ന് വെച്ചാൽ അഹം തർപ്പയാമി ഞാൻ തൃപ്തി വരുത്തുന്നു രണ്ടും ഒരേ വാക്കാണ് തൃപ്യതു എന്ന വാക്കും തർപ്പയാമി എന്ന വാക്കും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏതാണോ എളുപ്പം അത് ഉപയോഗിക്കാം തൃപ്യത വേണമെങ്കിൽ തൃപ്യത ഉപയോഗിക്കാം തർപ്പയാമി വേണമെങ്കിൽ തൃപ്യമാണ് അപ്പൊ ബ്രഹ്മ ചൈതന്യത്തിന് ഈ പ്രകൃതിയിലുള്ള സൃഷ്ടി ചൈതന്യത്തിന് ഞാൻ തർപ്പണം ചെയ്യുന്നു തൃപ്തി വരുന്നു ബ്രഹ്മാഹ തൃപ്യതോ വിഷ്ണു തൃപ്യതോ നമുക്ക് സംരക്ഷണം നൽകുന്ന പ്രകൃതിക്ക് തൽപ്പണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറേ എണ്ണം മാറി മാറി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല
അഗ്നി സ്തൃപ്യതു, നമ്മുടെ അകത്തും പുറത്തുമുള്ള ചൈതന്യത്തിന്. അപ്പൊ ബ്രഹ്മാ തർപ്പയാമി, വിഷ്ണു തർപ്പയാമി, അഗ്നി തർപ്പയാമി, ദേവാഹ തർപ്പയാമി, വേദാഹ തർപ്പയാമി, വേദാഹ വേദങ്ങൾക്ക് ഞാൻ തർപ്പണം ചെയ്തു. വേദാഹ തർപ്പയാമി, ഗാവഹ തർപ്പയാമി, എല്ലാ മൃഗങ്ങൾക്കും ഞാൻ തർപ്പണം ചെയ്തു. നാഗാഹ തർപ്പയാമി, എല്ലാ ജീവജാലങ്ങൾക്കും നാഗങ്ങൾക്കും തർപ്പണം ചെയ്തു. അന്തരീക്ഷം തർപ്പയാമി, അന്തരീക്ഷം പ്രകൃതിയുടെ പ്രതിഭാസം. സമുദ്രാഹ തർപ്പയാമി, നദ്യഹ തർപ്പയാമി, പർവ്വതാഹ തർപ്പയാമി, ഗിരയഹ തർപ്പയാമി, വനസ്പതയഹ തർപ്പയാമി, ഓഷധയഹ തർപ്പയാമി, ക്ഷേത്രം തർപ്പയാമി, പൃഥ്വി തർപ്പയാമി, വിപ്രാഹ തർപ്പയാമി, അറിവുള്ളവര് വിപ്രാഹ തർപ്പയാമി. ഇതെല്ലാം ഈ പ്രകൃതിയിലുള്ള പ്രതിഭാസത്തിന് നമ്മൾ കൊടുക്കുന്ന തർപ്പണം. ഇതിനെന്താ പറയാ, ദേവതർപ്പണം. അപ്പൊ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? അന്തരീക്ഷം ഉൾപ്പെടുത്താം, സമുദ്രങ്ങൾ ഉൾപ്പെടുത്താം, നദികൾ ഉൾപ്പെടുത്താം, നമ്മുടെ പർവ്വതങ്ങൾ ഉൾപ്പെടുത്താം, കുന്നുകൾ ഉൾപ്പെടുത്താം, പക്ഷിമൃഗാദികളെ ഉൾപ്പെടുത്താം, വൃക്ഷലതാദികളെ ഉൾപ്പെടുത്താം, ഔഷധികളെ ഉൾപ്പെടുത്താം, ദേവന്മാരെ. ഒരൊറ്റ വാക്ക് ദേവാഹ തർപ്പയാമി. പിന്നെ അറിവ്, ദേവാഹ തർപ്പയാമി, അതുപോലെ തന്നെ വേദാഹ തർപ്പയാമി, വേദങ്ങൾക്ക് തർപ്പണം. ബ്രഹ്മാ തർപ്പയാമി, ഈ വാക്കുകള് നിങ്ങൾ തന്നെ താനൊന്ന് എഴുതി വെച്ച് നോക്ക. പ്രകൃതിയിലുള്ള ഏത് പ്രകൃതി, അഹോരാത്രാണി തർപ്പയാമി, രാവിനും പകലിനും തർപ്പണം കൊടുക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാഹ തർപ്പയാമി, വിഷ്ണു തർപ്പയാമി, വേദാഹ തർപ്പയാമി, ദേവാഹ തർപ്പയാമി, ഗാവാഹ തർപ്പയാമി, സമുദ്രാഹ തർപ്പയാമി, നാഗാഹ തർപ്പയാമി, നദ്യാഹ തർപ്പയാമി, പർവ്വതാഹ തർപ്പയാമി, ഗിരയാഹ തർപ്പയാമി, വിപ്രാഹ തർപ്പയാമി, വൃക്ഷാഹ തർപ്പയാമി, വൃക്ഷാണി തർപ്പയാമി, ഓഷധയഹ തർപ്പയാമി, അന്തരീക്ഷം തർപ്പയാമി, അഹോരാത്രാഹ തർപ്പയാമി. ഇതൊക്കെ പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഇനി ഇതിനെ നിങ്ങൾക്ക് കുറെ കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇത് മുഴുവനും ഓർമ്മ വരുന്നില്ല, എത്ര വരുന്നു അത്രയും, എത്ര വരുന്നു അത്രയും. അതാണ് ദേവതർപ്പണം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ വേദങ്ങളിൽ പറയുന്ന വൈശ്വാനരസ്തർപ്പയാമി, അതുപോലെ തന്നെ നമുക്ക് പ്രഭാതദേവി തർപ്പയാമി നമുക്ക് കൊടുക്കാം, അശ്വിനി ദേവതാഹ തർപ്പയാമി, അശ്വിനി തർപ്പയാമി കൊടുക്കാം. നമ്മൾ ഈ വേദമന്ത്രങ്ങളിൽ പ്രകൃതിയെക്കുറിച്ച് വിവരിക്കുന്ന ഏതൊക്കെ വാക്കുകളുണ്ടോ, സൂര്യാഹ തർപ്പയാമി, സൂര്യതർപ്പയാമി, ചന്ദ്രാഹ തർപ്പയാമി, ഗ്രഹാഹ തർപ്പയാമി. കാരണം ഇതിനെല്ലാത്തിനെയും ഞാൻ ഇതാ ഓർമ്മിക്കുന്നു, അതില് ഞാൻ ഇതാ എൻ്റെ തർപ്പണം നടത്തുന്നു. അപ്പൊ അത് ദേവഋണം, ഈ പ്രകൃതിയുടെ സർവപ്രതിഭാസത്തിനോട് നമ്മുടെ കടപ്പാട് നമ്മൾ തീർക്കുന്നു. തീർക്കുകയല്ല, തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യാൻ പറ്റില്ല, എന്നാൽ നമ്മൾ ഓർമ്മിക്കുന്നു. ഇനി ഋഷി തർപ്പണം. ഈ ഋഷിമാരുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാതിരിയൊക്കെ ചേർക്കാം. രണ്ട് പ്രാവശ്യം പറയുന്നതാണ് നല്ലത്. എങ്ങനെ രണ്ട് പ്രാവശ്യം? സനകഹ തർപ്പയാമി തർപ്പയാമി, സനന്ദന തർപ്പയാമി തർപ്പയാമി, സനത് കുമാര തർപ്പയാമി തർപ്പയാമി, സനാതന തർപ്പയാമി തർപ്പയാമി, വസിഷ്ഠ തർപ്പയാമി തർപ്പയാമി, വ്യാസ തർപ്പയാമി തർപ്പയാമി, ബൗദ്ധായന തർപ്പയാമി തർപ്പയാമി, ആപസ്തംഭ തർപ്പയാമി തർപ്പയാമി, കാത്യായന തർപ്പയാമി തർപ്പയാമി, സുമന്തു തർപ്പയാമി തർപ്പയാമി, വൈശംബായന തർപ്പയാമി തർപ്പയാമി, അതുപോലെ തന്നെ ജൈമിനി തർപ്പയാമി തർപ്പയാമി, വ്യാസ തർപ്പയാമി തർപ്പയാമി, വിശ്വാമിത്ര തർപ്പയാമി തർപ്പയാമി, കണ്വഹ തർപ്പയാമി തർപ്പയാമി, ആശ്വലായന തർപ്പയാമി തർപ്പയാമി, കഹോളം തർപ്പയാമി തർപ്പയാമി, കൗശീതകീം തർപ്പയാമി തർപ്പയാമി, സാഖ്യായനം തർപ്പയാമി തർപ്പയാമി. ഋഷിമാരുടെ പേര് നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടുന്നു, അവരുടെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഇന്ന പേരെ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. അവിടെ ഋഷിമാരുടെ പേര് ധാരാളം ഉള്ള സ്ഥിതിക്ക് ഏ ചാന്യേ ആചാര്യാഹ തേ സർവേ തർപ്പയാമി തർപ്പയാമി തർപ്പയാമി. ബാക്കിയുള്ള ആചാര്യന്മാരുടെ പേര് കിട്ടിയില്ലെങ്കിൽ, ഇപ്പൊ ദേവന്മാരുടെ തർപ്പണം, ദേവ ഋണം തീർക്കാൻ ഋഷിമാരുടെ തർപ്പണം. നിങ്ങൾക്ക് അറിയാവുന്ന ഋഷിമാരെ അറിയാത്ത, അഗസ്ത്യഹ തർപ്പയാമി, വിശ്വാമിത്രഹ തർപ്പയാമി, കണ്വഹ തർപ്പയാമി. സാധാരണ ദുർവാസാവിന് തർപ്പണം കൊടുത്തത് കേട്ടിട്ടില്ല, വേണമെങ്കിൽ അത് കൊടുക്കാം, തെറ്റൊന്നുമില്ല. ഋഷിവര്യന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾ തന്നെയാണ്. ഗൗതമഹ തർപ്പയാമി, ചരകഹ തർപ്പയാമി, ശുശ്രുത തർപ്പയാമി,
ഏത് ഋഷിമാർക്ക് നിങ്ങൾക്ക് തർപ്പണം കൊടുക്കാൻ സാധിക്കുമോ കൊടുക്കാം. തർപ്പയാമി എന്ന് പറഞ്ഞാൽ ഗ്രാമർ തെറ്റില്ല, മറ്റേത് ചെറിയൊരു ഗ്രാമർ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തർപ്പയാമി എന്നുള്ളതിൻ്റെ വാക്ക് അപ്പുറത്ത് പ്ലൂരലാണെങ്കിലും സിംഗുലറിലാണെങ്കിലും അഹം തർപ്പയാമി, അല്ലെങ്കിൽ അന്തരീക്ഷം തൃപ്യതോ ഗിരയഹ തൃപ്യന്തോ പർവ്വതാഹ തൃപ്യന്തോ, അത് പ്ലൂരൽ വരണം. പക്ഷെ ഞാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സിംഗുലർ വന്നാൽ മതി, ഫസ്റ്റ് പേഴ്സൺ ആണ്, സിംഗുലർ ആണ്. അപ്പോൾ ദേവന്മാർക്ക് തർപ്പണം കൊടുക്കുക, ഋഷിമാർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഋഷിമാരുടെ പേരൊക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക, അവരൊക്കെ നാരായണ ഗുരുദേവന് തർപ്പണം കൊടുക്കാം, ചട്ടമ്പി സ്വാമികൾക്ക് തർപ്പണം കൊടുക്കാം, ഋഷിവര്യന്മാർക്ക് അരവിന്ദ മഹർഷിക്ക് തർപ്പണം കൊടുക്കാം, വിവേകാനന്ദന് തർപ്പണം കൊടുക്കാം, ശങ്കരാചാര്യർക്ക് തർപ്പണം കൊടുക്കാം. കാരണം ഇവരൊക്കെ ഋഷിമാരാണ്, ഇവർക്കൊക്കെ തർപ്പണം കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ശ്രീനാരായണം തർപ്പയാമി, അല്ലെങ്കിൽ നാരായണ ഗുരും തർപ്പയാമി, വിദ്യാധിരാജം തർപ്പയാമി, വിവേകാനന്ദം തർപ്പയാമി, രാമകൃഷ്ണം തർപ്പയാമി, അരവിന്ദം തർപ്പയാമി, രമണ മഹർഷിയും തർപ്പയാമി, ഒരു കുഴപ്പമില്ല. ഒരു എത്ര സെക്കൻഡ് വേണം നോക്കുക, നിങ്ങൾ കുളി കഴിഞ്ഞ് തലമുടി വേണമെങ്കിൽ തോർത്താ തോർത്താതെ മുട്ടുമടക്കി ശരിക്കും കിഴക്കോട്ട് തിരിഞ്ഞ് മുട്ടുമടക്കി ഇരിക്കുകയോ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ കൊടുക്കാൻ ഒരു മിനിറ്റ് മതി ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ. അടുത്തത് പിതൃതർപ്പണം, അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുറച്ച് മതി. അച്ഛനുള്ള തർപ്പണം, പിതരം തർപ്പയാമി, അച്ഛൻ പിതരം എന്ന് നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ അച്ഛന് പിതാമഹം തർപ്പയാമി, പിന്നെ അവരുടെ അച്ഛൻ പ്രപിതാമഹം തർപ്പയാമി. അപ്പൊ പിതരം, പിതാമഹം, പ്രപിതാമഹം, ഇത് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ അമ്മയ്ക്ക് പിതാമഹീം, എന്റേത് പിതാമഹം, ഇത് പിതാമഹീം തർപ്പയാമി, പ്രപിതാമഹീം തർപ്പയാമി, പിതൃപ്രപിതാമഹീം തർപ്പയാമി, അത്രേ ഉള്ളൂ. ഹീ ആക്കണം, അവിടെ ഹാ വരുമ്പോൾ ഇവിടെ ഹീ. അപ്പോൾ പിതരം തർപ്പയാമി, പിതാമഹം തർപ്പയാമി, പ്രപിതാമഹം തർപ്പയാമി, പിതാമഹീം തർപ്പയാമി, പ്രപിതാമഹീം തർപ്പയാമി, പിതൃപ്രപിതാമഹീം തർപ്പയാമി, അതാണ് പ്രധാനപ്പെട്ടത്, ബാക്കിയൊക്കെ സെക്കൻഡറിയാ. അടുത്ത പ്രധാനപ്പെട്ടത് അമ്മ, മാതരം തർപ്പയാമി, അമ്മയ്ക്ക് തർപ്പണം, മാതരം തർപ്പയാമി, അമ്മയുടെ അച്ഛന് മാതാമഹം, അവിടെ പിതാമഹം, ഇവിടെ മാതാമഹം, മാതാമഹം തർപ്പയാമി, മാതൃപിതാമഹം തർപ്പയാമി. അപ്പം മാതരം തർപ്പയാമി, മാതാമഹം തർപ്പയാമി, മാതൃപിതാമഹം തർപ്പയാമി. അടുത്തത് അമ്മയുടെ അമ്മയ്ക്ക് മാതാമഹീം, അവിടെ മഹം, അവിടെയും പിതൃപിതാമഹീം, ഇവിടെ മാതാമഹീം, ഇവിടെ പിതാമഹീം പറഞ്ഞപ്പോൾ ഇവിടെ മാതാമഹീം, അവിടെ പിതൃ പിതാമഹീം, ഇവിടെ മാതൃപിതാമഹീം, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ മാതാമഹം തർപ്പയാമി, അമ്മയുടെ അച്ഛന് മാതൃപിതാമഹം തർപ്പയാമി, അവരുടെ അച്ഛന് മാതൃപ്രപിതാമഹം തർപ്പയാമി, അവരുടെ അച്ഛന് മാതാമഹീം തർപ്പയാമി, അമ്മയുടെ അമ്മയ്ക്ക് മാതൃപിതാമഹീം തർപ്പയാമി, അവരുടെ അമ്മയ്ക്ക് മാതൃപ്രപിതാമഹീം തർപ്പയാമി, അവരുടെ അമ്മയ്ക്ക്. ഇത് മേജർ. പിന്നെ വേണമെങ്കിൽ ഇത്ര കഴിഞ്ഞാൽ മതി. പിന്നെ ആത്മഭർത്താരം തർപ്പയാമി, ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപത്നീം തർപ്പയാമി. ഇപ്പൊ അവിടെ ആത്മാന്ന് വെച്ചാൽ എൻ്റെ, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്. മക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആത്മപുത്രം അല്ലെങ്കിൽ ആത്മപുത്രീം തർപ്പയാമി. ഇത് വളരെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞു. കുറച്ചും കൂടി വേണം എന്ന് തോന്നുകയാണെങ്കിൽ പിതൃഭ്രാതരം, അച്ഛൻ്റെ സഹോദരന്മാർക്ക് പിതൃഭ്രാതരം തർപ്പയാമി, അച്ഛൻ്റെ സഹോദരിമാർക്ക് പിതൃഭഗിനീം തർപ്പയാമി. അത്ര മതി, അതിനപ്പുറത്തേക്ക് പോവണ്ട, ഉണ്ടെങ്കിലും പോവണ്ട. പിതൃഭ്രാതരം പിതൃഭഗിനീം, അതുപോലെ അമ്മയുടെ സഹോദരന്മാർക്ക് മാതൃഭ്രാതരം, ജനറലി പറയില്ല, മാതുലം അമ്മാവൻ. അപ്പോൾ മാതൃഭ്രാതരം എന്ന് പറയുമ്പോൾ മാതുലം തർപ്പയാമി. പിന്നെ മാതൃഭഗിനി, അമ്മയുടെ സഹോദരിമാർക്ക്, അവനവന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ ആത്മഭ്രാതരം. ഇപ്പൊ ശരിക്കും ഓർക്കാൻ ഞാനിത് എങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അവരുടെ അമ്മ, അങ്ങനെ അച്ഛൻ്റെ പുറകോട്ടുള്ള തലമുറ, അമ്മയുടെ പുറകോട്ടുള്ള തലമുറ, അമ്മ അമ്മയുടെ പുറകോട്ട്, അതുപോലെ നമ്മൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, പിന്നെ വേണമെങ്കിൽ നമ്മളുടെ സഹോദരന്മാർ, സഹോദരിമാർ, ഈ ഒരു ഒരു വീക്ഷണത്തിൽ തർപ്പണം കൊടുക്കാം. അപ്പോൾ ദേവതർപ്പണം, ബ്രഹ്മാഹ ബ്രഹ്മാഹ തർപ്പയാമി, വിഷ്ണു തർപ്പയാമി, വേദാഹ തർപ്പയാമി, ദേവാഹ തർപ്പയാമി, ഗാവഹ തർപ്പയാമി, അന്തരീക്ഷം തർപ്പയാമി,
അഹോരാത്രാണി തർപ്പയാമി, അതുപോലെ ഗാവഹ തർപ്പയാമി, പർവ്വതാണി തർപ്പയാ പർവ്വതാഹ തർപ്പയാമി, ഗിരയഹ തർപ്പയാമി, സമുദ്രാഹ തർപ്പയാമി, നദ്യാഹ തർപ്പയാമി, നാഗാഹ തർപ്പയാമി, ഗാവഹ തർപ്പയാമി, പ്രകൃതിയിലുള്ള എല്ലാ വൃക്ഷാഹ തർപ്പയാമി, ഔഷധയാഹ തർപ്പയാമി, അത് പ്രകൃതിയിലുള്ള എല്ലാ ജീവചൈതന്യത്തിനും. ഇപ്പുറത്തെ സനകഹ തർപ്പയാമി, സനത്കുമാര തർപ്പയാമി, സനന്ദന തർപ്പയാമി, സനാതന തർപ്പയാമി, ബൗദായന തർപ്പയാമി, വേദവ്യാസ തർപ്പയാമി, വശിഷ്ഠ തർപ്പയാമി, വിശ്വാമിത്ര തർപ്പയാമി, അഗസ്ത്യഹ തർപ്പയാമി, ശ്രീനാരായണം തർപ്പയാമി, സുമന്ദോസ് തർപ്പയാമി, ഗൗതമഹ തർപ്പയാമി, വേദവ്യാസ തർപ്പയാമി, കണ്വഹ തർപ്പയാമി. നിങ്ങൾക്ക് മഹർഷിമാരുടെ ഇനിയും പേരറിയാമെങ്കിൽ അവരുടെ എല്ലാവരുടെ പേരും അറിയാം. അവർക്ക് തർപ്പണം ആശ്വലായനം തർപ്പയാമി, കഹോളം തർപ്പയാമി, കൗശീതകീം തർപ്പയാമി, സാഖ്യായനം തർപ്പയാമി, ബൗദ്ധായനം തർപ്പയാമി. അപ്പോൾ വേദങ്ങൾ എഴുതിയ മഹർഷിമാരുൾപ്പെടെയുള്ളവരുടെ എല്ലാവരുടെയും തർപ്പണം കഴിച്ചു. പിന്നെ പിതരം തർപ്പയാമി, പിതാമഹം തർപ്പയാമി, പ്രപിതാമഹം തർപ്പയാമി, അർത്ഥ പിതാമഹീം തർപ്പയാമി, പ്രപിതാമഹീം തർപ്പയാമി, പിതൃപ്രപിതാമഹീം തർപ്പയാമി, പിന്നെ അമ്മ മാതരം തർപ്പയാമി, മാതാമഹം തർപ്പയാമി, മാതൃപിതാമഹം തർപ്പയാമി, മാതാമഹീം തർപ്പയാമി, മാതൃപിതാമഹീം തർപ്പയാമി, മാതൃപ്രപിതാമഹീം തർപ്പയാമി, പിന്നെ അവനവന് ആത്മപത്നീം തർപ്പയാമി, ആത്മഭർത്താരം തർപ്പയാമി, പത്നിയാണെങ്കിൽ പത്നി ഭർത്താവാണ്, പിന്നെ അവനവൻ്റെ പുത്രന്മാരെ ആത്മപുത്രം അല്ലെങ്കിൽ ആത്മപുത്രീം തർപ്പയാമി. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടി സാധിക്കുമെങ്കിൽ പിതൃഭ്രാതരം പിതൃഭഗിനീം, മാതൃഭ്രാതരം മാതൃഭഗിനീം, ആത്മഭ്രാതരം ആത്മഭഗിനീം തർപ്പയാമി. അച്ഛൻ്റെ സഹോദരി സഹോദരന്മാരെ, അമ്മയുടെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സഹോദരി സഹോദരന്മാരെ, അങ്ങനെ ദേവഋണം ഋഷിഋണം പിതൃഋണം, അത് വീട്ടാനുള്ള ഒരു കർമ്മമന്ത്രമാണ് തർപ്പണത്തിലൂടെ നമ്മൾ ചെയ്തത്. ഇവിടെ അക്ഷരത്തെറ്റ് വരാൻ സാധ്യതയില്ല, ഗ്രാമർ തെറ്റില്ല. പ്ലൂരൽ പറഞ്ഞാലും സിംഗുലർ പറഞ്ഞാലും അഹം തർപ്പയാമി എന്ന് പറയുന്നതോടുകൂടി എല്ലാം കഴിയും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് കോംപ്ലിക്കേഷൻ ഉണ്ട്, സുമന്തു ജൈമിനി വൈശംപായന സൂത്രകാര ഭാഷ്യകാര രാമായണ മഹാഭാരത ധർമാചാര്യാഹ തൃപ്യന്തു തൃപ്യന്തു തൃപ്യന്തു, പ്രശ്നം വരും, നീളം കൂടുതലാണ്. ജൈമിനി വൈശംപായൻ, അതുമാതിരി തന്നെ സുമന്തു ജൈമിനി വൈശംപായന എന്നുള്ളത് പറയുന്ന പോലെ ജാനന്തി ബാഹവി ഗാർഗ്യ ഗൗതമ ബാബ്രവ്യ മാണ്ഡുക്കേയ മാണ്ഡുക്കേയ തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, അവിടേക്ക് പോകുമ്പോൾ കോംപ്ലിക്കേഷൻ വരും, അതുകൊണ്ട് അത് വേണ്ട. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാതിരി നമ്മുടെ പ്രകൃതി ചൈതന്യത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ഋഷിവര്യന്മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ള തർപ്പണമാണ് ദേവഋണം ഋഷിഋണം പിതൃഋണം. കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന കൂടി നിങ്ങൾ സാധിക്കുമെങ്കിൽ ചൊല്ലുക, അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യയേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ ചൊല്ലിയത്. ഇതാണ് ഋണത്രയം, അതുപോലെ തർപ്പണത്രയം, പ്രണാമം, നമസ്കാരം.